ഇപ്പൊ എന്റെ വീട്ടിലെ ചെടികളുടെ ഒരു കൊലം കണ്ടില്ലേ, ചില ചെടികൾ ഇതേപോലെ അസുഖങ്ങൾ വന്നിട്ട് ഇങ്ങനെ മുരണ്ട് പോവുക ഉണ്ടോ. ഇത് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ച സാധനം ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഉണ്ടോ. ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം എല്ലാം നമുക്ക് മാറുന്നതായിരിക്കും. നമ്മളെല്ലാ ചെടികളും, പപ്പയ്ക്കായിക്കോട്ടെ തക്കാളിക്കായിക്കോട്ടെ, ഏതൊരു ചെടികൾക്കും നമ്മൾ ഇതേപോലെ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്യുക. നമസ്കാരം, ഞാൻ അനീഷ് മധു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ കർഷകർക്കും, അതായത് കോഴി കർഷകർ മാത്രമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ ആൾക്കാർ മുമ്പിൽ എത്തിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ ഫെർട്ടിലൈസർ, അതായത് നമ്മുടെ നല്ലൊരു വളം. അതായത് നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ചെടികൾക്കാണെങ്കിലും നമ്മുടെ പച്ചക്കറി, ചെറിയൊരു വീട്ടിലും എല്ലാ വീട്ടിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ വീട്ടിലും ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടാവും. ഈ തോട്ടത്തിൽ നമുക്കറിയാം നമുക്ക് നാച്ചുറലായിട്ടുള്ളൊരു ഫെർട്ടിലൈസർ ഉപയോഗിച്ച് നമ്മൾ നല്ലൊരു ആഹാരം കഴിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ നാച്ചുറലായിട്ടൊരു വളം നമുക്ക് എങ്ങനെ കൊടുക്കാം, പെട്ടെന്ന് കായ്ക്കുവാനും പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുവാനും. നമുക്കറിയാം റോസാ ചെടിയാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു പൂ ഉണ്ടാകുന്നൊരു മരമാണെങ്കിലും പെട്ടെന്നൊരു പൂ കായ്ക്കുന്ന കാണാനായിട്ട് നമുക്ക് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കും. ആ സാഹചര്യത്തിൽ നമ്മൾ അതിനെ പെട്ടെന്ന് കായ് ഫലങ്ങൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പല പല വിഷമായിട്ടുള്ള പല പല വളങ്ങൾ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതെല്ലാം നമ്മൾ ഇനി മറന്നേക്ക്. ഇനി ഏറ്റവും നല്ലൊരു നാച്ചുറൽ ഫെർട്ടിലൈസർ വളമാണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോണത്. അതും വെറും മുട്ടത്തോട്, നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഐറ്റത്തിൽ നിന്നും ഏറ്റവും ഫോറിൻ രാജ്യങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നാച്ചുറൽ ഫെർട്ടിലൈസർ ഇതാണ്. മുട്ടയിൽ നിന്ന് എങ്ങനെ നാച്ചുറൽ ഫെർട്ടിലൈസർ കാൽസ്യം സൾഫേറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ നാച്ചുറലായിട്ടുള്ള കാൽസ്യം സൾഫേറ്റ് ഉപയോഗിച്ച് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചെടികൾ പെട്ടെന്ന് കായ്ക്കും, പെട്ടെന്ന് ഫലങ്ങൾ തരും, പെട്ടെന്ന് പൂക്കുകൾ ഉണ്ടാകും. റോസാപ്പൂലൊക്കെ നമുക്കറിയാം മുട്ടത്തോടുകൾ പൊടിച്ച് പണ്ടിടാറുണ്ട്. ഈ മുട്ടത്തോട് പൊടിച്ചിടുമ്പോൾ അതിന് അതിൻ്റെ കാൽസ്യം കിട്ടി വരാനായിട്ട്, കാൽസ്യം സൾഫേറ്റ് ഉണ്ടായി വരാനായിട്ട് മാസങ്ങളോളം എടുക്കും. ഇത് നമുക്ക് അതുകൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് എങ്ങനെ കാൽസ്യം സൾഫേറ്റ്, ഒരു ചെടികൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഇലകൾ ചുരുങ്ങിപ്പോവുക, അല്ലെങ്കിൽ അതിൻ്റെ ഇലകളിങ്ങനെ എന്നാ മഞ്ഞപ്പൂ വന്നിട്ട് ഇങ്ങനെ കേടായി വരുന്നത് കാണാം, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് വലുതായതിന് അതിൻ്റെ കൂമ്പ് വളഞ്ഞതിൻ്റെ ഷേപ്പ് ഇല്ലാതാണ് വരിക, അതിൻ്റെ കറക്റ്റ് നാച്ചുറൽ ഗ്രോത്ത് കിട്ടാതിരിക്കുക, പല പല പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ ചെറിയൊരു ഒരു പച്ചമുളകിൻ്റെ ചെടിയെങ്കിലും ഉണ്ടെങ്കിൽ നാച്ചുറൽ ഫെർട്ടിലൈസർ ഉപയോഗിച്ചാൽ അത് നമ്മളെന്താ പറയുക, കായ്ക്കും, നല്ല നല്ല രീതിയിൽ കായ്ക്കും. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ രീതിയാണെന്ന് നമ്മൾ കാണിക്കുന്നത്. അതിന് വേണ്ടത്, മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് മുട്ടയാണ്, മുട്ടയുടെ തോടാണ്. നമുക്കറിയാം മുട്ടത്തോടിൽ നിറച്ചും കാൽസ്യം കണ്ടൻറ്റ് ഇറങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കാൽസ്യം ഒരു ടീസ്പൂൺ മുട്ടത്തോടിനകത്ത് 400 ഗ്രാമോളം കാൽസ്യം കണ്ടൻറ്റ് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്, ഈ കാൽസ്യം നമ്മൾ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതെൻ്റെ വിഘടിച്ച് വരാൻ സമയമെടുക്കും. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ഈ ചെയ്യേണ്ട രീതി, നമ്മൾ ആദ്യം തന്നെ മുട്ടത്തോട് എടുത്തിട്ട് നമുക്കത് പൊടിക്കാനായിട്ട്, ഇത് മുട്ടത്തോട് പൊടിച്ച് നമ്മളിവിടെ വെച്ചിരിക്കും, ഒരു 100 ഗ്രാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിക്കാനായിട്ട് പാടാണ്, ഡയറക്റ്റായിട്ട് പൊടിച്ചാൽ പൊടിയത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുട്ടത്തോട് പൊടിക്കുന്നതിന് മുമ്പ് ഒരു 4-5 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും വെയിലത്തിട്ട് ഇത് ഉണക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഉണക്കിയ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കൃഷി ചെയ്ത് നോക്കിയാൽ മുട്ടത്തോട് പൊടിയും. ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പം കണ്ടോ ഇത് പൊടിഞ്ഞ് വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു വല പോലത്തെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മെംബ്രെയിൻ പോലത്തെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു പാട ഇതിനകത്തുണ്ട്. ഇതുള്ളതുകൊണ്ടാണ് അങ്ങനെ വരാൻ പാടില്ല, അതങ്ങനെ പൊടിഞ്ഞു വരാത്തത്. അപ്പോൾ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഇത് ഇങ്ങനെ നേരെ ഇങ്ങനെ ഈ പാടത് ഇങ്ങനെ പൊളിച്ചിങ്ങനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുട്ടത്തോട് കണ്ടോ നമുക്ക് സുഖമായിട്ട് നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു 15 മുട്ടത്തോട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ് 100 ഗ്രാം കിട്ടും. 100 ഗ്രാം മുട്ട എടുത്ത്, 15 മുട്ട എടുത്തിട്ട് നമ്മൾ ആ മുട്ട വെയിലത്തിട്ട് ഉണക്കി എന്നിട്ട് അതിൻ്റെ ഈ മെംബ്രെയിൻ നമ്മൾ കളയുക. ഈ മെംബ്രെയിൻ കളഞ്ഞിട്ട് നമ്മൾ ആ മുട്ടത്തോട് കറക്റ്റായിട്ട് പൊടിച്ച് അല്ലെങ്കിൽ ഇടിയനിലിട്ടോ അല്ലെങ്കിൽ മിക്സിക്കകത്തിട്ടോ നമ്മൾ പൊടിക്കാം. പൊടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പൊടി പൗഡറിങ് ആയി പോകരുത്. അങ്ങനെ പോവാത്ത രീതിയിൽ പൊടിച്ച് ചെറിയൊരു ക്രിസ്റ്റൽ പരുവത്തിലാക്കി എടുക്കുക. അങ്ങനെ ആക്കി എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിനാഗിരിയാണ്. നമുക്കറിയാം നമുക്ക് നാട്ടിൽ പല ടൈപ്പ് നാച്ചുറൽ വിനാഗിരി കിട്ടാറുണ്ട്, കടയിൽ നിന്ന് കിട്ടുന്ന വിനാഗിരി കിട്ടാറുണ്ട്. ഏതെങ്കിലും ഒരു വിനാഗിരി നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു വിനാഗിരി ഉപയോഗിക്കുക. അപ്പം ചെയ്യാം, നമ്മൾ പ്രോസസ്സിങ് തുടങ്ങുകയാണ്. ആദ്യം ഒരു കുപ്പി എടുക്കുക, എന്നിട്ടൊരു ചോപ്പർ വെച്ചിട്ട് നമ്മൾ ഈ ഷെല്ല്, പൊടിച്ച ഷെല്ല് നമ്മൾ ഇതിനകത്തോട്ട് പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ പതുക്കെ പതുക്കെ ഷെല്ല് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുക അനക്കെട്ടല്ല, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സമയമെടുക്കും. അനക്കെട്ടല്ല, നമുക്ക് ഇങ്ങനെ തന്നെ എളുപ്പത്തിൽ അങ്ങ് ചെയ്ത് പോവാം.
നമ്മൾ ആ മുറുകെ പൊടിച്ചു വെച്ച ആ ഒരു ഷെല്ലിൻ്റെ, അതായത് മുട്ടത്തോടിൻ്റെ പൊടി നമ്മൾ ഒരു കുപ്പിയിലോട്ട് ആദ്യം നമ്മൾ ഇടുകയാണ്. എപ്പോഴും ആലോചിക്കുക, അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മൾ മാക്സിമം പൗഡറിങ് ആക്കാതെ ഒരു ക്രിസ്റ്റൽ ലെവലിൽ തന്നെ ഇടാനായിട്ട് നമ്മൾ നോക്കണം. നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഇപ്പോൾ എടുത്തിട്ട് 100 ഗ്രാം ആണെങ്കിൽ നമ്മളൊരു ഒരു 250 ഗ്രാം എങ്കിലും നമ്മൾ വിനാഗിരി ഉപയോഗിക്കുക. നമുക്ക് ഏത് വിനാഗിരി ഉപയോഗിക്കുക, ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന നാച്ചുറൽ വിനാഗിരിയാണ്, ആപ്പിൾ സീഡ് വിനാഗിരിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നാച്ചുറൽ വിനാഗിരി, ഏത് വിനാഗിരി, കള്ള് വിനാഗിരി ഉപയോഗിക്കാം. ആ വിനാഗിരി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നമുക്കറിയാം അത് ഒഴിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ബബ്ലിങ് സ്റ്റാർട്ട് ചെയ്യുന്ന കാണാം നമുക്ക്. ഇത് പതുക്കെ ഇത് റിയാക്ട് ചെയ്ത് തുടങ്ങും. ഇങ്ങനെ നമ്മൾ 21 ദിവസത്തോളം നമ്മളിതിങ്ങനെ വെച്ച ശേഷം, ഇത് കറക്റ്റായിട്ട് ഒരു മദർ കൾച്ചറായിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മദർ കൾച്ചർ 21 ദിവസം കഴിയുമ്പം അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഒരു ഇച്ചിരി ഡാർക്ക് കളറായിട്ട് കിട്ടും. ഈ 21 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് 2 ടീസ്പൂൺ എടുത്തിട്ട്, ഈ 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇലകളുടെ മേളിലോട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് മാത്രം കൊടുത്തേച്ചാൽ മതി. നമുക്ക് നമ്മുടെ എല്ലാ ഡെഫിഷ്യൻസി 100% നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു മെത്തേഡിലൂടെ കഴിയും. നമുക്കറിയാം വിദേശ രാജ്യങ്ങളൊക്കെ എല്ലാവരും നാച്ചുറൽ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്നത് മുട്ടത്തോട് ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ 3 രീതിയിൽ നമുക്ക് കാൽസ്യം സൾഫേറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതിനുമ്പ് വേറെ ഇത് അടയ്ക്കുന്നത് നമ്മൾ ഇതിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കരുത്. ഇച്ചിരി എയറേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് വേറെ ഏതെങ്കിലും ഒരു സാധനം വെച്ച് വെറുതെ ഇങ്ങനെ അടയ്ക്കുക, ഒരു ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മൾ അടയ്ക്കുക. അപ്പം പറഞ്ഞു വരുന്നത് 3 രീതിയിൽ നമുക്ക് കാൽസ്യം സൾഫേറ്റ് ഉണ്ടാക്കാം. ഒന്നാമത്തെ രീതി നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു മുട്ടത്തോട് ഉപയോഗിച്ച്. രണ്ടാമത് നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ കക്കാർച്ചി ഉണ്ടല്ലോ, കക്കാർച്ചിയുടെ തോട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സെയിം പ്രോസസ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എല്ല്, കോഴിയുടെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും എല്ല് നന്നായിട്ട് കത്തിച്ച് ചാരമാക്കിയിട്ട് എന്നിട്ട് അത് പൊടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഹീറ്റ് ഉണക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് അതും ഇതിനകത്ത് ചെറുതായിട്ട് ഇടിച്ച് പൊടിച്ച് ഇതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ കാൽസ്യം സൾഫേറ്റ് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ചെയ്തിട്ട് വീട്ടിലുള്ള ചെടികൾ ഏതും ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ഉണ്ടാകുന്നതായിക്കോട്ടെ, വെജിറ്റബിൾ ഉണ്ടാകുന്നതായി, ജസ്റ്റ് ഒരു ഫ്ലവർ ഉണ്ടാകുന്നതായിക്കോട്ടെ, നല്ല ഗ്രോത്ത് കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ട പോലെ നാച്ചുറൽ കാൽസ്യം സൾഫേറ്റ് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഉപയോഗപ്രദമായിട്ടൊരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.